നമസ്കാരം. ഇന്നത്തെ വീഡിയോയുടെ സബ്ജക്റ്റ് വേറൊന്നുമല്ല, ഞാനാണ് ഇന്നത്തെ വീഡിയോയുടെ സബ്ജക്റ്റ്. അപ്പൊ എന്നെ കുറിച്ചും എന്റെ ചാനലിനെ കുറിച്ചും ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് കേട്ടോ ഈ വീഡിയോയിൽ വന്നത്. അപ്പൊ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ കരുതിയിരുന്നത് നെഗറ്റീവ് കമന്റ്സ് വന്നു കഴിഞ്ഞാൽ അതെന്നെ ഒരു രീതിയിലും അഫക്ട് ചെയ്യില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. അതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുത്ത് ഞാൻ തള്ളിക്കളയും, അല്ലെന്നുണ്ടെങ്കിൽ വലിയ മൈൻഡ് ഒന്നും കൊടുക്കില്ല, അതെന്നെ ഹേർട്ട് ചെയ്യില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്നലെ മിനിഞ്ഞാന്ന് എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായി, അങ്ങനെയല്ല, എന്നെ അത് നന്നായിട്ട് ഹേർട്ട് ചെയ്യും. അപ്പൊ സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ വേറൊരു ചേട്ടനെടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്തു. ആ റിയാക്ഷൻ വീഡിയോയുടെ അടിയിൽ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്, എന്നെ കുറിച്ചാണ് വന്നിരിക്കുന്നത്. ആ കമന്റ്സ് കണ്ടപ്പോ എന്നെ നല്ല രീതിയിൽ അത് വിഷമിപ്പിച്ചു. അത് ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത, ഞാൻ വിചാരിക്കാത്ത ചെയ്യാത്ത കാര്യത്തെ കുറിച്ചിട്ടാണ് അവര് സംസാരിച്ചേക്കുന്നത്. എന്നെ തെറ്റിദ്ധരിച്ചതാണോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ ഒരു കാരണവശാലും വിചാരിക്കാത്ത കാര്യത്തെ കുറിച്ചിട്ടാണ് അവര് സംസാരിച്ചേക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, മിനിഞ്ഞാന്ന് ഞാൻ സുരേഷ് ഗോപി സാറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹം നടത്തിയിരുന്ന ഒന്ന് രണ്ട് വിവാദ പരാമർശങ്ങളെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. ഒന്നെന്ന് പറയുന്നത്, ഒരു മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. രണ്ട്, മുനമ്പത്ത് വെച്ചിട്ട് വഖഫ് ബോർഡിനെതിരായിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പൊ അതിനകത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഭാഷ, അതായത് വഖഫിന്റെ തണ്ടല്ലൂരും അതിനെ ഉന്മൂലനം ചെയ്യും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ ഒരു സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല എന്ന് മാത്രമാണ് ഞാൻ ആ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. ഇതാണ് ആ വീഡിയോ. ആ വീഡിയോ മുഴുവൻ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ആ വീഡിയോയിൽ ഒരു രീതിയിലും വഖഫ് ബോർഡിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഈ ചേട്ടൻ ആ വീഡിയോ എടുത്തിട്ടത് ഞാൻ വഖഫ് ബോർഡിനെ വൈറ്റ് വാഷ് അടിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചു, അതായത് ഞാൻ വഖഫ് ബോർഡിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ഇതിനെ റിയാക്ട് ചെയ്തേക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ആദ്യമേ അങ്ങ് പറഞ്ഞേക്കാം, വഖഫ് ബോർഡിനെ ഞാൻ 1% പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അവരിപ്പോ കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ 1% പോലും ഞാൻ യോജിക്കുന്നുമില്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ രാജ്യത്ത് നോർമൽ ആയിട്ട് ഫോളോ ചെയ്ത് വരുന്ന നിയമങ്ങൾ എന്തൊക്കെയാണോ അതിനെ മാത്രം വിശ്വസിക്കുകയും അത് ഫോളോ ചെയ്ത് പോവുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്റെ മതത്തിന്റെ നിയമങ്ങൾ പോലും ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഈ രാജ്യം ഏത് നിയമമാണോ ചൂണ്ടിക്കാണിച്ചു തന്നേക്കുന്നത് ആ നിയമം ഫോളോ ചെയ്ത് അതിനെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്ന വ്യക്തിയല്ല. ഞാൻ മുനമ്പത്തുള്ള വ്യക്തികൾക്ക് പ്രദേശവാസികൾക്ക് കൃത്യമായിട്ട് നീതി ഉറപ്പുവരണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ വഖഫ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റിനെ കുറിച്ച് എനിക്ക് വലിയ രീതിയിൽ ധാരണയില്ല, ഞാൻ അറിവില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ധാരണയില്ലാത്തത് കൊണ്ടാണ് വഖഫിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാത്തതും അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും തരാതിരുന്നത്. പക്ഷെ ഞാൻ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത്, ഇങ്ങനൊരു സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്റർ ആയിരിക്കെ ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ ചെന്നിപ്പം തണ്ടല്ലൂരും ഉന്മൂലനം ചെയ്യും എന്നുള്ള ഭാഷയിൽ ഒരിക്കലും സംസാരിക്കാൻ വേണ്ടി പാടില്ല, അത് നമ്മുടെ മതേതരത്തിന് ചിലപ്പം എതിരായിട്ട് മാറും എന്ന് മാത്രമാണ് സംസാരിച്ചത്. അതുകൂടാതെ തന്നെ വഖഫ് ബോർഡിന് മുകളിൽ നമ്മുടെ രാജ്യത്തുള്ള നിയമത്തിന് വലിയ നിയന്ത്രണമൊന്നുമില്ല. അപ്പൊ ഒരു നിയന്ത്രണവും ഇല്ലാതെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് എന്താണോ ചെയ്യേണ്ടത്, ഇങ്ങനെ വെറുതെ നിന്ന് പ്രസംഗിക്കാതെ ഇവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനും ഈ ഒരു സാഹചര്യം ഒഴിവാക്കാനും എന്ത് പോളിസീസ് ആണോ സ്വീകരിക്കേണ്ടത്, എന്ത് മാർഗമാണോ സ്വീകരിക്കേണ്ടത്, അത് കൃത്യമായിട്ട് സ്വീകരിക്കുകയല്ലേ വേണ്ടത് എന്നാണ് ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. അതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ വഖഫ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് വീഡിയോ ആണ് ചെയ്തത്. ഈ രണ്ട് വീഡിയോയിലും ഞാൻ അതേ കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. ഒരു പക്ഷേ ആ ചേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചതായിരിക്കാം. അപ്പൊ ആ ചേട്ടന്റെ അറിവിന് വേണ്ടിയിട്ടും എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ അറിവിന് വേണ്ടിയിട്ടും ഞാൻ പറയാം, ഞാൻ വഖഫ് ബോർഡിനെ വൈറ്റ് വാഷ് അടിച്ച് കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല, അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുമില്ല. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള കമന്റ്സ്. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല, ഞാനും അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്, അതിനകത്ത് എനിക്കിങ്ങനെ പ്രശ്നമൊന്നും തോന്നിയില്ല. പക്ഷേ ആ വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള കമന്റ്സ്, ഒരു കാര്യവും ഇല്ലാതെ എന്നെ 1% പോലും അറിയത്തില്ല. അതായത് ഞാൻ മുസ്ലിങ്ങളെ മാത്രം സപ്പോർട്ട് ചെയ്തു, ഒരു പ്രത്യേക വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുവാണ്, ഞാൻ അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ്, സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് എന്റെ ലക്ഷ്യം, പിന്നെന്താണ് സുനിതാ ദേവദാസോ അങ്ങനെങ്ങാണ്ടൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ ലൈൻ ഞാൻ സ്വീകരിച്ചേക്കുവാണ്, പിന്നെ അടുത്തത് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. നിങ്ങൾക്ക് വല്ലതും അറിയാമോ ഇതിനെപ്പറ്റി? 1% പോലും ഞാൻ എന്താണെന്നോ എന്റെ സാഹചര്യം എന്താണെന്നോ ഞാൻ പറയുന്നത് എന്ത് കാര്യമാണെന്നോ വല്ലതും നിങ്ങൾക്ക് അറിയാമോ? പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നത്? ഞാൻ ആരെ സുഖിപ്പിക്കാൻ നോക്കി എന്നാണ് നിങ്ങൾ പറയുന്നത്?
എന്റെ ചാനൽ തുടങ്ങിയ സമയം മുതൽ A to Z വീഡിയോയും നിങ്ങൾ എടുത്തു നോക്ക്. ഞാൻ ആരെയെങ്കിലും പുകഴ്ത്തിയിട്ടോ ഇകഴ്ത്തിയിട്ടോ അല്ലെങ്കിൽ മതങ്ങളെ വെച്ച് നോക്കുക, ഏതെങ്കിലും മതത്തെ പുകഴ്ത്തി വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരു മതത്തെയും പുകഴ്ത്തി വീഡിയോ ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ ഒരു ഹിന്ദു മതവിശ്വാസിയാണ്, എന്റെ മതത്തെ പുകഴ്ത്തി അല്ലെങ്കിൽ എന്റെ മതം എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇന്നേ വരെ ഏതെങ്കിലും വീഡിയോ ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരു മതത്തെയും പുകഴ്ത്തി വീഡിയോ ചെയ്തിട്ടില്ല. ഇനി ഞാൻ വർഗീയത പറഞ്ഞതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വീഡിയോയിൽ വർഗീയത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു കാണിക്കുക. ഞാൻ വർഗീയത പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു മതത്തെ ഇകഴ്ത്തി താഴ്ത്തിക്കെട്ടി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. ഇനി അത് മാറ്റി വെച്ചേക്ക. ഇനി പൊളിറ്റിക്കൽ പാർട്ടി, പൊളിറ്റിക്കൽ ഐഡിയോളജി, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ആ വിഷയത്തെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട്. മാക്സിമം ഞാൻ പറയുന്ന കാര്യം നിഷ്പക്ഷമായിരിക്കണം എന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമാണ്. ആരെയും കൂടുതലായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ വിശ്വാസങ്ങളും എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ ഐഡിയോളജീസും ഉണ്ട്. അത് ഒരു കാരണവശാലും എൻ്റെ വീഡിയോസിനകത്ത് വരാൻ പാടില്ല എന്ന് വളരെ കെയർഫുള്ളായിട്ടാണ് ഞാൻ സംസാരിക്കാറുള്ളത്. ഈ വഖഫ് ബോർഡിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞതിനെ വഷളാക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വലിയ രീതിയിലൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാത്തത്. പക്ഷെ ഞാൻ വഖഫ് ബോർഡിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒരു രീതിയിലും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തിട്ടും ഇല്ല. നിങ്ങൾ അത് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ സമ്മതിക്കാം, ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആരെ സുഖിപ്പിക്കാൻ നോക്കിയെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ആരെ സുഖിപ്പിക്കാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ആരെ സുഖിപ്പിക്കേണ്ട കാര്യമില്ല എനിക്ക്. അങ്ങനെ ആരെ ഞാൻ കൂടുതലായിട്ട് ബ്ലൈൻഡ് ഫോൾഡി ഫോളോ ചെയ്യുകയോ സുഖിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. നിങ്ങൾ എൻ്റെ വീഡിയോസ് മുഴുവൻ കണ്ടുകഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളോടാണ് ഞാൻ അങ്ങനെ ആരെയെങ്കിലും സുഖിപ്പിക്കുന്നു എന്ന് തോന്നിയിട്ടാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാം. കാരണം ഞാൻ സുഖിപ്പിക്കാൻ നോക്കിയിട്ടില്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാനൊരു ഹിന്ദു മതവിശ്വാസി ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഹിന്ദുക്കൾ വേറെ ഏതെങ്കിലും മതസ്ഥരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത് കണ്ടു കഴിയുമ്പോൾ ഞാൻ അവർക്കെതിരായിട്ട് സംസാരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഹിന്ദുക്കൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ കുറവ് ചെയ്യുന്നത്. അല്ലാതെ ആ മതസ്ഥരുടെ അല്ലെ സുഖിപ്പിച്ച് അല്ലെങ്കിൽ ആ മതസ്ഥരുടെ പ്രീതി പിടിച്ചു പറ്റി ഒന്നും നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എൻ്റെ ചാനലിലൂടെ എൻ്റെ വീഡിയോസിലൂടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വർഗീയതയ്ക്ക് ഞാൻ എതിരാണ്, വർഗീയത പ്രസംഗിക്കാൻ വേണ്ടി പാടില്ല, ഒരു മതങ്ങളെയും തമ്മിൽ തെറ്റിക്കരുത്, മതമോ ജാതിയോ ഒന്നും നമുക്ക് ആവശ്യമില്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സാ വാചാ വിചാരിക്കാത്ത കാര്യമാണ്, ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് സമ്മതിക്കുന്നതിന് എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ അനാവശ്യമായിട്ടുള്ള കാര്യം പറയരുത്. അതുകൊണ്ട് ഞാൻ ആദ്യം അവസാനമായിട്ട് പറയുകയാണ്, അതായത് ഞാൻ ആരെങ്കിലും സുഖിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ സുഖിപ്പിക്കത്തില്ല. എനിക്ക് തെറ്റായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തെറ്റാണെന്ന് പറയാം. അതിപ്പോൾ മതമോ ജാതിയോ നോക്കിയല്ല ഞാൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയോ പൊളിറ്റിക്കൽ ഐഡിയോളജിയോ നോക്കിയല്ല ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള മൂന്ന് പൊളിറ്റിക്കൽ പാർട്ടി, ഇപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഇപ്പം നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി ആയിക്കോട്ടെ, അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നിട്ടുള്ളതെല്ലാം അതേപോലെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, ചീത്തയായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ചീത്തയെന്ന് പറയും, അത്രയേ ഉള്ളൂ. ഇപ്പം വഖഫ് ഇഷ്യൂ തന്നെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെ വർഗീയമായിട്ട് ഉപയോഗിക്കാൻ ഒരുപാട് ആൾക്കാർ നോക്കി നിൽപ്പുണ്ട്. എന്തെങ്കിലും ഒരു വിഷയം വീട് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുവാണ്. അപ്പം ഞാൻ അതിനകത്ത് ആ ഒരു വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്, അതിനെ വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ വേറൊന്നുമല്ല, ഞാൻ വഖഫിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആ വീഡിയോ ചെയ്തത് എന്നുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു, ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു മടിയില്ല. അതിലൂടെ ആരുടെയെങ്കിലും പ്രീതി പോകുന്നുണ്ടെങ്കിൽ അതിനും എനിക്കൊരു ഒരു കുഴപ്പവും ഇല്ല, പ്രീതി പൊക്കോട്ടെ. തെറ്റാണെന്നുള്ള കാര്യം തെറ്റാണെന്ന് തുറന്നു പറയുന്നതിൽ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഞാൻ ആരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല, ആരെയും സുഖിപ്പിക്കാനും ശ്രമിച്ചിട്ടില്ല. ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചത്. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു മതത്തെയോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ പുകഴ്ത്തിയോ ഇകഴ്ത്തിയോ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയെ കുറിച്ച് ഞാൻ വിമർശനം നടത്താറുണ്ട്, പക്ഷെ നേതാക്കന്മാരെ പോലും ഞാൻ പുകഴ്ത്തിയിട്ടില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുഖിപ്പിക്കൽ എന്ന് പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു.